പ്രൈസ് ദി ലോർഡ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പലരുടെയും ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന നിരാശ, ഭയം, അപകർഷതാബോധം, മരിക്കണം അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണമെന്ന പ്രവണതയിൽ നിന്നൊക്കെ മോചനം നേടിയെടുക്കാനായിട്ട് ഏതാനും തിരുവചനങ്ങൾ നിറഞ്ഞ അഭിഷേകമുള്ള ഈ ഒരു പ്രാർത്ഥനയിലേക്ക് നമ്മുടെ നിരാശകളെല്ലാം ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയല്ല ഇത്തരത്തിലുള്ള ചിന്തകൾ നിനക്ക് മോചനം നേടിയെടുക്കുക. വിശ്വാസത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തോട് ചേർന്ന് നമ്മൾ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യം അനുഭവിക്കാൻ നമുക്ക് പറ്റും. സങ്കീർത്തനം 115:12 നമ്മളെക്കുറിച്ച് വിചാരമുള്ള കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ അനുഗ്രഹിക്കുവാനും ആശീർവദിക്കുവാനും കടന്നു വരുന്ന തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് നിരാശകളെ, വേദനകളെ, അപകർഷിത ബോധത്തെ, മരിക്കണം, എന്നെ കൊണ്ട് ഇനി ഒന്നിനും സാധിക്കില്ല എന്നുള്ള ചിന്തയിലേക്ക് കഴിയുന്ന, ഒറ്റപ്പെട്ട് കഴിയുന്ന എല്ലാ വ്യക്തികളിലേക്കും ജീവിതങ്ങളിലേക്കും ഒരു അഭിഷേകം വ്യാപരിക്കാനായിട്ട് നമുക്കൊന്നിച്ച് ഇന്നേ ദിവസം നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത ജോസഫ് അച്ഛനോട് ചേർന്നും നമുക്കൊന്നിച്ച് സ്വർഗത്തിലെ മാലാഖമാരോട് ചേർന്ന് സ്വർഗീയ ദൂതഗണങ്ങളോട് ഒന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 23:1-4 വചനത്തിലൂടെ സകല തിന്മകളും വിട്ടുപോകാൻ വേണ്ടി നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ഈ തിരുവചനത്തിൻ്റെ അഭിഷേകത്താൽ നമ്മളെ അസ്വസ്ഥപ്പെടുന്ന നിരാശ, ഭയം, അപകർഷതാബോധം, ആത്മഹത്യ ചെയ്യണമെന്ന പ്രവണതയിൽ നിന്നുള്ള മോചനം കിട്ടാൻ ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ ചുറ്റിലും, നമ്മുടെ സങ്കടങ്ങളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ വ്യാപരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 31:14 കർത്താവേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു, അങ്ങാണ് എൻ്റെ ദൈവമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ, ആ ദൈവം എൻ്റെ ദൈവം എൻ്റെ കൂടെ എന്ന പ്രഖ്യാപനത്തിൽ വിശ്വാസത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. സംഗീതമേ ജെറമിയ 29:11 കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണിത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. തമ്പുരാൻ്റെ ഈ പദ്ധതിയിലേക്ക് നമ്മുടെ നിരാശകളെയും നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെട്ട അവസ്ഥകളെയും എല്ലാം സമർപ്പിച്ച് ഓരോ തകർച്ചയിലും ഓരോ രോഗത്തിലും ഓരോ വേദനയിലും ഓരോ തടസ്സങ്ങളിലും അഭിഷേകത്തോടുകൂടി നമ്മളെ സ്നേഹിക്കുന്ന തമ്പുരാന്റെ സ്നേഹം ആസ്വദിക്കാൻ ഈ വചനം നിങ്ങളുടെ സങ്കടങ്ങളിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റോമ 5:5 പ്രത്യാശ നഷ്ടപ്പെട്ട് നിരാശ കഴിഞ്ഞ മക്കളുടെ ജീവിതത്തിലേക്ക് അഭിഷേകം വ്യാപരിക്കട്ടെ. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ കൂതാശകളിലൂടെ നമ്മളിലേക്ക് ചൊരിയപ്പെട്ട ഈശോയുടെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ ശക്തി അഭിഷേകത്തെ, ആ അഭിഷേകത്തിൽ വ്യാപരിച്ചുകൊണ്ട് സകല നിരാശകളെയും പ്രത്യാശ നഷ്ടപ്പെട്ട എല്ലാ അവസ്ഥകളുടെ മേലും, നിങ്ങളുടെ സാഹചര്യങ്ങളുടെ മേല്, നിങ്ങളുടെ പഠന മേഖലകളുടെ മേലെ, ജോലി മേഖലകളുടെ മേലെ, ദൂരത്തിൻ്റെ മേൽ അധികാരമുള്ള കർത്താവ്, സമയത്തിൻ്റെ മേൽ അധികാരമുള്ള ഈശോ, രോഗത്തിൻ്റെ മേൽ അധികാരമുള്ള ഈശോ, ഈ വചനത്തിൻ്റെ അഭിഷേകം വ്യാപരിച്ചുകൊണ്ട് സകല നിരാശകളെയും എടുത്തു മാറ്റി പ്രത്യാശ നഷ്ടപ്പെടുന്നതിൻ്റെ ജീവിതത്തിലേക്ക് നിരാശകളെല്ലാം എടുത്തു മാറ്റി പ്രത്യാശയോടുകൂടി അഭിഷേകത്തോട് മുന്നോട്ട് പോകാനുള്ള കൃപ ഈ വചനത്തിലൂടെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 37:5 നിൻ്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. എൻ്റെ എല്ലാ തകർച്ചകളും നോക്കി എന്നെ ഓരോ നിമിഷവും അനുഗ്രഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന കർത്താവ് എൻ്റെ കൂടെ ഉണ്ടാവും. വിശ്വാസത്തിൽ ഓരോ നിമിഷവും ഈ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശക്തി ഈ വചനം നിന്റെ ജീവിതത്തിൽ വ്യാപരിക്കട്ടെ. ആരുമില്ലാന്ന് ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ, നിരാശയിലേക്ക് പോകുന്ന അവസ്ഥ, ഒറ്റയ്ക്ക് മാറിയിരുന്ന് പല ചിന്തകളാൽ പല വിചാരത്താൽ മുഴുകി പോകുന്നതിൻ്റെ അവസ്ഥയിലേക്ക് വചനം ഒരു അഭിഷേകമായി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2 തിമോത്തി 1:7 ഫീരിത്വത്തിന്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്, ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ്. ദൈവം ഓരോ നിമിഷവും എനിക്ക് വേണ്ടി മുറിക്കപ്പെട്ട, എനിക്ക് വേണ്ടി രക്തം വിയർത്ത ഈശോ, ഓരോ നിമിഷവും എല്ലാത്തിൻ്റെ മേൽ അധികാരമുള്ള ഈശോയുടെ മകനാണ്, മകളാണെന്ന പൂർണ്ണമായ ബോധ്യത്തിൽ
എന്റെ കർത്താവേ, എന്റെ ദൈവമേ, അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ലല്ലോ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങ് അഭിഷേകം ചെയ്ത അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അഭിഷേകം നിറഞ്ഞ വചനം അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.